ഹേയ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഹവ് ആർ യു ഗൈസ്? അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ തിരുവനന്തപുരത്ത് ലുലുവിൻ്റെ അടുത്തുള്ള ഓണം ഫെയറിൽ വന്നേക്കാണ്. അപ്പോൾ നമ്മൾ ഓണമായിട്ട് ഇതുവരെ ഇങ്ങോട്ടൊന്നും കാണാൻ വന്നില്ല. അപ്പോൾ ഓണം ഫെയറിൻ്റെ അത് എന്തോ കൊണ്ടെന്ന് നമുക്ക് കാണിച്ചു തരാം. കമ്മ, ഇവിടെ വിശാലമായ പാർക്കിംഗ് കൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ എനിക്കിവിടെ ഇത് മൊത്തം ഇവിടെ വന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. ഇത് കലാകൗമുദിയല്ലേ അമ്മ? ആ കലാകൗമുദിയുടെ ഓണ എക്സ്പോ ആണ്. അപ്പം ലുലുവിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അകത്ത് കയറാനുള്ള തിരക്ക് കണ്ട, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എപ്പോഴും ഇനി അകത്ത് കയറും എന്തോ. ടിക്കറ്റൊക്കെ എടുത്ത് ടിക്കറ്റ് എടുക്കാനുള്ള ആൾക്കാരാണ് അത് മൊത്തം. ഫസ്റ്റ് കയറി വരുമ്പോൾ നമുക്ക് ISRO എക്സ്പോ ആണ് കാണാൻ പറ്റുന്നത്. നമ്മുടെ APJ അബ്ദുൽ കലാം സാറിനെ കുറിച്ചിട്ടുള്ളതൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ പോസ്റ്റേഴ്സിലൊക്കെ അബ്ദുൽ കലാം സാറിൻ്റെ ഹിസ്റ്ററിയൊക്കെ പറ്റി പറയുന്നുണ്ട്, എവിടെയാണ് ജനിച്ചതെന്നൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെ ചെറിയൊരു പ്രതിമയെ നമുക്കിവിടെ കാണാൻ പറ്റും. എന്നിട്ട് അകത്തോട്ട് ചെല്ലുമ്പോൾ സാർ ഉപയോഗിച്ചിട്ടുള്ള ഒരു പഴയ ഒരു സൈക്കിൾ നമുക്കിവിടെ കാണാൻ പറ്റും. അടുത്തത് നമ്മുടെ ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുള്ള അടുത്ത് റോക്കറ്റ്സിൻ്റെയൊക്കെ ഓരോ ഒരു ചെറിയൊരു മിനിയേച്ചേഴ്സാണ് ഇവിടെ കാണുന്നത്. പൃഥ്വി, അഗ്നി, തൃശൂൽ, പിന്നെ ആകാശ്, അങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു മിനിയേച്ചർ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കണ്ട് പിറകിലോട്ട് തിരിഞ്ഞപ്പോഴാണ് ആദ്യം അവിടെ ഒരു സ്റ്റാച്യൂവും കൂടെ ഉണ്ടായിരുന്നത്. അത് ഞാൻ പിന്നെയാണ് കണ്ടത് കേട്ടോ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, ലെജൻഡറി സയൻറ്റിസ്റ്റ്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മഡഗാസ്കർ അനിമേഷനിലെ കാർട്ടൂൺ. നമ്മൾ കൊച്ചി ടിവിയിലൊക്കെ പണ്ട് ഒരുപാട് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ സ്റ്റാച്യൂസൊക്കെയാണ് പെങ്കിൻസ് ഓഫ് മഡഗാസ്കർ. അത് മാത്രമല്ല, അതിലെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും സ്റ്റാച്യൂസ് ഇവിടെ ഉണ്ട്. അടുത്തത് മൊത്തവും അനിമൽസിൻ്റെയൊക്കെ ഒരു വർക്കിംഗ് മോഡൽസാണ്. ഇതുകൊണ്ട് ആ സീബ്രയുടെ ഒക്കെ കണ്ണനങ്ങുന്നതുണ്ട്. അതേപോലെ എല്ലാ മൃഗങ്ങളുടെയും ഒരു വർക്കിംഗ് മോഡലാണ്. ഇതോ ആ ബിയറിൽ നിന്ന് കയ്യനക്കുന്നു. അത് മാത്രമല്ല, ഈ ആനയൊക്കെ തുമ്പിക്കൈയാട്ടുന്നത്, പിന്നെ ഓരോ മൃഗങ്ങൾ അതിൻ്റെതായ വോയിസൊക്കെ വരുത്തുന്ന മോഡൽസാണ്. അടുത്ത് ഫുള്ള് അക്വേറിയമാണ്. നമുക്ക് വെറൈറ്റി ഓഫ് മീനുകളെ കാണാൻ പറ്റും. നമുക്ക് അറിഞ്ഞൂടാത്ത മീനുകളെ വരെ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും പല തരം കളറിൽ, വയലറ്റ്, പച്ച, മഞ്ഞ, ഇഷ്ടംപോലെ കളർ. ഇത്രയും കളറിൽ മീനെ കൊണ്ടുവന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. പല കളറിലുണ്ട്. എല്ലാത്തിൻ്റെയും പേരൊന്നും ഞാൻ പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല. എല്ലാം ഞാൻ ഈ വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചിലതിൻ്റെ ഒന്നും ചില മീനിൻ്റെ ഒന്നും പേരുകൾ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് കാണും. Thank you.
അപ്പോൾ അതാ ചെറിയ അക്വോറിയത്തിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം അണ്ടർ വാട്ടർ സീ സംഭവം. അപ്പോൾ ആ കടലിൻ്റെ അടിയിലുള്ള പോലത്തെ എഫക്റ്റിൽ നമുക്ക് കാണാം. ഇത് ആർട്ടിഫിഷ്യലായിട്ട് കടലിൻ്റെ അടിയിലുള്ള രീതിയിൽ ഇവർ ചെയ്തൊരു സംഭവമാണ്, ഒരു വേ ആണ്, വാട്ടർ വേ ആണ്. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ അകത്തോട്ട് കയറാം. Hello, how are you? I am under the water. Please help me. Here too much raining. ഇനിയുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു ഫുഡ് കോർട്ട് അതേപോലത്തെ ഷോപ്സൊക്കെ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇവിടെ നിന്ന് പോപ്കോൺ, കോട്ടൺ ക്യാൻഡി എല്ലാം ഉണ്ട്. വരൂ ഗൈസ്, ഇതോ അവിടെ ഒരു ഐസ്ക്രീം കട, നമുക്ക് പോയി ഒരു ഐസ്ക്രീം കഴിക്കാം. ഐസ്ക്രീം കഴിച്ച് കുറച്ച് തണുക്കാം, അതിൻ്റെ അകത്തൊക്കെ ഭയങ്കര ചൂടായിരുന്നു. ഓക്കെ, കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് തണുപ്പിക്കാം. അതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ മൊത്തം ഫർണിച്ചേഴ്സാണ്. ഫർണിച്ചർ വാങ്ങിക്കണമെന്നുള്ളവർക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. നമ്മുടെ സോഫ, അലമാര, സോഫ, അലമാര എല്ലാം ഉണ്ട്. അകത്തോട്ട് കയറാൻ പറ്റൂലെന്ന് അതിൻ്റെ അകത്ത് കയറ്റൂലെന്നാണ് തോന്നണം. ഫൈനലി നമ്മളത് ആ സ്റ്റാളിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി. 100 രൂപയ്ക്ക് കാണാനുള്ള അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. വെറുത്താണ്. ആഹാ, എന്താ സീന്, കിടില വ്യൂ അല്ലേ. ആണ് ആണ്, ചായ വേണം, ചായ വേണം. പഞ്ഞിമുട്ടായി എല്ലാം ഉണ്ട്. ആഹാ, ഇത്തരം സെറ്റപ്പൊക്കെ എവിടെ ഉണ്ടെന്ന് എപ്പോഴാണ് കാണുന്നത്. കളിക്കാനുള്ള ഫുള്ള് സംഭവങ്ങളുണ്ട് കൊച്ചുപിള്ളേർക്ക്. കറങ്ങേണ്ടത് ജയിൻ്റ് വീല്, നല്ല കിടുന്ന സീനറി അല്ലേ. ഇതൊക്കെ കാണുമ്പോൾ കയറി ഇരിക്കണമെന്നൊക്കെ ഉണ്ട്. എന്ത് ചെയ്യാൻ, പ്രായമായി പോയി. ഈ സംഭവത്തിന് ഞാൻ വണ്ടർലയിൽ പോയപ്പോൾ കയറാം കേട്ടാ. പോളി സാധനമാണ്. ഇവിടെ ഫുള്ള് ചാറ്റ് ഫുഡ്സ് ആണ്. കോളിഫ്ലവർ ഫ്രൈ, ബജ്ജി എല്ലാം ഉണ്ട്. യുക്തത വെള്ളത്തിൽ ബോട്ട് അടിക്കാൻ കയറി. യുക്തതോ ട്രെയിൻ കയറി. ഞാൻ പിന്നെ ഇവിടുത്തെ ജയിൻ്റ് വീലിൽ ഇതിലൊന്നും കയറില്ല കേട്ടോ. ഇതിലൊക്കെ കയറണമെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു വൈബുള്ളൂ ഈ ജയിൻ്റ് വീലിൽ, ഈ സാധനത്തിലൊക്കെ കയറാൻ. ഫ്രണ്ട്ഷിപ്പ് വൈബിലൊക്കെ ഇതിൽ കയറിയാലും ഒരു സുഖമുള്ളൂ. ഒറ്റയ്ക്ക് കയറിയ ഒരു രസം കാണൂല. അതുകൊണ്ട് പിന്നെ ഇവിടെ നിന്ന് കയറിയില്ല ഞാൻ. അങ്ങനെ ഇവിടുത്തെ എക്സ്പോ ഫുൾ എക്സ്പ്ലോർ ചെയ്ത് നേരെ ലുലുവിലോട്ട് വന്നു. എന്തായാലും നമ്മൾ ലുലുവിൻ്റെ അടുത്ത് വരെ വന്നതല്ലേ, നമുക്ക് സൂപ്പർ
മാർക്കറ്റ് അല്ല സൂപ്പർ മാർക്കറ്റ് അല്ല ഹൈപ്പർ മാർക്കറ്റിലും കൂടെ ഇവിടത്തേക്ക് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. ഇവിടെ ലുലുവിൽ ഓണപ്പരിപാടി എന്തോ നടക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് ഓരോ പ്രോഗ്രാംസിൻ്റെ ക്യാമറാസ് കൺട്രോൾ ചെയ്യണം. ഓരോ ക്യാമറ കൺട്രോൾ ചെയ്യുന്നവരുടെ പേരൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ക്യാമറ മറ്റേ കൺട്രോൾ സ്വിച്ച് ചെയ്യും. ഗൈസ്, നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന പ്രോഗ്രാം പഴയ ഐഡിയ സ്റ്റാർ സിംഗർ ഉണ്ടല്ലോ, അതിൻ്റെ സീസൺ 9 ലൈവ് പരിപാടി ഇവിടെ നടക്കിയിരുന്നു. അതിൻ്റെ ക്ലിപ്സാണ് നിങ്ങളിപ്പോൾ കണ്ടത്, അതിൻ്റെ ആ പാട്ടൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ രാത്രി വരണതായിരിക്കും. രാത്രി ഈ സമയം ഒരു 8 മണിക്ക് കണ്ടേ, 8:30 ഒരു 8:30 ശേഷം പറഞ്ഞിരിക്കും സമാധാനമായിട്ട് ഇവിടെ കറങ്ങിയൊക്കെ നടക്കാം. അവർ വെളിയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ചുമ്മാ ഒന്ന് ഡിജിറ്റൽ സ്റ്റോറിൽ കറങ്ങാന്ന് വിചാരിച്ചു. നമുക്ക് ചുമ്മാ ഒന്ന് പുതിയ പുതിയ ഗാഡ്ജറ്റ്സ് ഒക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. സാധനം കൊണ്ടുപോകണേ വരെ യുക്തയെ കൊണ്ടുപോകണം. ലുലു എന്നൊക്കെ ഇറങ്ങി, ഇനി ലൈറ്റ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞോ, ഇനി മിക്കവാറും നേരെ വീട്ടിലോട്ടായിരിക്കും. സോ ഇന്നത്തെ ഒരു അടിപൊളി ദിവസമായിരുന്നു. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എന്നെ വിളിക്കുക. ഡി കെ സൈനിങ് ഔട്ട്. മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.